നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്ത് ഈ ബോട്ടിലാണ്. അപ്പൊ ഈ ബോട്ടിനെ കുറിച്ച് കുറച്ചും കൂടി വിവരണം നമുക്ക് ചേട്ടൻ പറഞ്ഞു തരും. അപ്പൊ ചേട്ടന്റെ പേര് എന്താണ്? ഈ ബോട്ടിന്റെ ഡ്രൈവറാണ്. ഈ ബോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കാറ്റമറൈൻ ബോട്ടാണ്. ഈ ബോട്ട് 22 അടി നീളവും 7.5 മീറ്റർ വീതിയാണ് ഈ ബോട്ടിന് ഉള്ളത്. ഈ ബോട്ടിന് 2 ക്യാബിനാണ് ഉള്ളത്. AC ക്യാബിൻ 40 സീറ്റ് AC ക്യാബിനും പിന്നെ 80 സീറ്റ് നോൺ AC ആണ്. ഈ AC ക്യാബിന്റെ അകത്ത് യാത്ര ചെയ്യുന്നവർക്ക് 600 രൂപയാണ്. നോൺ AC ക്യാബിന്റെ യാത്ര ചെയ്യുന്നവർക്ക് 400 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അത് കണക്ക് തന്നെ കുടുംബ സീക്കാരുടെ ഫുഡുണ്ട് ഇതിൻ്റെ അകത്ത്. 15 തരക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 15 തരക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ ചരിത്രപ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ നടക്കുന്ന പൊന്നമ്മട കായലിലൂടെ പോയി, അത് കഴിഞ്ഞാൽ പിന്നെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവിടെ സായി കോംപ്ലക്സ്, ഇവിടെ കായിക്കും കനോയും പിന്നെ ഇന്ത്യൻ താരങ്ങളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രത്തിലൂടെ പിന്നെ നമ്മൾ പോണത് പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിൽ കൂടെയാണ് പോണത്. വേമ്പനാട്ട് കായലിൽ ഈ ഒരു ശുദ്ധജല തടാകം കൂടിയാണ്. ആ വേമ്പനാട്ട് കായലിൽ കൂടെ നമ്മൾ യാത്ര ചെയ്ത് അടുത്ത എത്തുന്നത് നമ്മൾ പാതിരാമണലിലാണ്. പാതിരാമണലിൽ വെച്ചാൽ നമുക്ക് ലഞ്ച് ബ്രേക്കും. പാതിരാമണലിൽ നമ്മൾ 1 മണിയോടുകൂടി പാതിരാമണലിൽ എത്തും. അവിടെ ഒരു 35-40 മിനിറ്റോളം പാതിരാമണലിൽ കയറി കണ്ട് വരാനുള്ളൊരു സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് 2 മണിയോടുകൂടി നേരെ കുമരകത്തേക്കാണ് പോകുന്നത്. നമ്മൾ കുമരകത്തിൻ്റെ ഉള്ളിലോട്ട് കയറി പോകാറില്ല. കാര്യം അവിടെ നമ്മുടെ ഈ വലിയ ബോട്ട് ആ ചെറിയ തോട്ടിലൂടെ കയറാൻ പറ്റാത്തതുകൊണ്ട് വിശാലമായ ആ കുമര തീരത്തു കൂടെ നമ്മൾ പോയി പിന്നെ നമ്മൾ ഇവിടെ കുട്ടനാട്ടിലേക്കാണ് കയറുന്നത്. ആ കുട്ടനാട്ടിൽ 3:30 ആകുമ്പോൾ നമ്മൾ കുട്ടനാട്ടിലെത്തും. ആ കുട്ടനാട്ടിലെത്തി കഴിയുമ്പോൾ നമ്മുടെ ചിത്ര മാർത്താണ്ഡ റാണി എന്നീ പാടശേഖരങ്ങളിലൂടെയും ആർ ബ്ലോക്കിലൂടെയും കറങ്ങി ഈ പിന്നെ മനുഷ്യപ്രജ്ഞകൊണ്ടുണ്ടാക്കിയ പാടശേഖരങ്ങളാണെല്ലാം. ആ പാടശേഖരത്തിലൂടെ നമ്മൾ കറങ്ങി നേരെ 4:30 ആകുമ്പോൾ തിരിച്ച് നമ്മൾ ആലപ്പുഴ എത്താറാണ് നമ്മുടെ ഈ യാത്രയുടെ ഒരു പ്രത്യേകത. പിന്നെ ഈ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു മാക്സിമം 45-50 കിലോമീറ്ററോളം നമ്മൾ പിന്നെ യാത്ര ചെയ്യുന്നുണ്ട്. ഇന്ന് ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ അത്രയും യാത്ര വേറൊരു ഏജൻസി അത് ചെയ്യുവാണെങ്കിൽ 3 ദിവസം കൊണ്ടേ അവരത് പൂർത്തീകരിക്കത്തുള്ളൂ. നമ്മുടെ ബോട്ടെന്ന് പറഞ്ഞൊരു പിന്നെ 15 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ നമുക്ക് പോകാം. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലൂടെ നമുക്ക് ഈ 15 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. എങ്കിലും ആവറേജ് നമ്മളൊരു 50 കിലോമീറ്ററിനടുത്ത് നമ്മൾ കവർ ചെയ്താണ് ഇത്രയും കൊണ്ടുവരുന്നത്. തുച്ഛമായ ചാർജിൽ കൂടുതൽ ദൂരം കാണിക്കുക എന്നാണ് നമ്മുടെ ഈ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രത്യേകത. രാവിലെ നമ്മൾ 10:30 ആകുമ്പോൾ ഇത് ഓപ്പൺ ആകും. അന്നേരം ഞങ്ങൾ 5 പേരും കൂടി ഈ ബോട്ട് എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി നിങ്ങൾ എങ്ങനെ രാവിലെ കണ്ടോ അതേപോലെ വൃത്തിമനയായിട്ട് ഞങ്ങൾ ഇടണം. ഈ ഗ്ലാസും എല്ലാം തുടച്ച് സാനിറ്റൈസ് ചെയ്തു ക്ലോറിനേഷൻ ചെയ്തു എല്ലാ സുരക്ഷാ ഉപകരണം. പിന്നെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എല്ലാ സുരക്ഷാ ഉപകരണങ്ങളുമുണ്ട്. ഒരു കപ്പലിൽ എങ്ങനെ യാത്ര ചെയ്യുന്നു, ആ കപ്പലിൽ എന്തൊക്കെ സാധനങ്ങൾ സുരക്ഷാ ഉപകരണങ്ങളുണ്ടോ അതെല്ലാം നമ്മുടെ ബോട്ടുകളിലുണ്ട്. അതുകൊണ്ട് ഒരു കൊച്ചു പിള്ളേർ വന്നാൽ പോലും ആ കൊച്ചു പിള്ളേർക്ക് ധരിക്കാനുള്ള ലൈഫ് ജാക്കറ്റ് വരെ ഇല്ലാത്തുണ്ട്. ഇതിന്റെ ബുക്കിംഗ് ഒക്കെ എങ്ങനെയാ? ബുക്കിംഗ് എന്ന് പറയുന്നത് വാട്ടർ ട്രാൻസ്പോർട്ട് നമ്മുടെ നമ്പർ 9400050325325 ഇതാണ് ഞങ്ങളുടെ ബുക്കിംഗ് നമ്പർ. ഇപ്പം ആൾക്കാരുടെ തിരക്കിച്ച് കൂടുതലാണ്. അന്നേരം നമ്മൾ 2 ദിവസം മുമ്പെങ്കിലും വിളിച്ചു ചോദിക്കണം ഏത് ദിവസമാണ് പിന്നെ ബുക്കിംഗ് ഉള്ളത്. എന്നിട്ട് ആ ദിവസം വെച്ച് ബുക്ക് ചെയ്താലേ കിട്ടുന്നത്. ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യണം. ഒരു പകുതി പേര് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്താലേ നമുക്ക് ആ സീറ്റ് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. AC ഒക്കെ കൂളാക്കി എല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷമേ ഞങ്ങൾ ഈ ആൾക്കാർ മൊത്തം കയറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ ഞങ്ങൾ 5 ജീവനക്കാരും സ്കോഡുകാരും ട്രാഫിക് സൂപ്പറിന്റെ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് എല്ലാ ആൾക്കാരെയും കയറ്റുന്നത്. ആദ്യം അങ്ങോട്ട് വിടുമ്പോൾ ചെറിയ കുറച്ച് ആശങ്കകൾ എല്ലാവർക്കും ഉണ്ടാകും. ഈ സീറ്റ് ഇരുന്ന് തന്നെ യാത്ര ചെയ്യാൻ പറ്റും ചെയ്താൽ എന്ത് കാണാനാണ്. പക്ഷെ അതിലൊക്കെ വിപരീതമായിട്ട് ഈ വിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇതിന്റെ സ്വഭാവം തന്നെ അങ്ങ് മാറും. പിന്നെ ഈ ഇതിൻ്റെ അകത്ത് കയറിയ ആൾക്കാർ ആരും മോശമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ കേരളത്തിലുള്ള എല്ലാവരും ഈ വേഗ എന്നൊരു ബോട്ടൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കയറിയിരിക്കണം. ഞങ്ങൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലായി വളരെ നല്ല സർവീസും എല്ലാം കൊണ്ടും നല്ല സൂപ്പറാണ്. പിന്നെ പ്രൈസ് ആയാലും നമുക്ക് എല്ലാവർക്കും കയറി സഞ്ചരിച്ച് യാത്ര ചെയ്യാവുന്ന ഒരു പ്രൈസ് തന്നെയുള്ളൂ. പിന്നെ ഇതിനകത്ത് എത്ര പേർക്ക് മാക്സിമം 120 സീറ്റ് 40 AC നോൺ AC 80 അങ്ങനെ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെയാണ് പോണത്. ഇപ്പൊ യാത്ര ചെയ്ത എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു കെയർ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആദ്യം കയറുമ്പോൾ എല്ലാവർക്കും ആശങ്ക ഇരിക്കുന്നു, ഞങ്ങൾക്ക് പുറത്ത് കാണാൻ പറ്റത്തില്ല. അന്നേരം ഞങ്ങള് എല്ലാവരെയും കായൽ കാഴ്ചകൾ കാണാൻ വേണ്ടി അതിനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് ഒരാൾക്ക് പോലും ഇതിൻ്റെ അകത്ത് വന്നിട്ട് കാഴ്ചകൾ കാണാനായിട്ടുള്ള
എല്ലാ സാധനവും ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണം നമുക്ക് പറയാതെ പറ്റില്ല, സൂപ്പർ ഭക്ഷണമാണ്. ഈ പ്രൈസിന് നമുക്ക് മീൻ വറുത്തതും മീൻ വെച്ചതും പിന്നെ അതുപോലെ പച്ചക്കറികളും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ കുടുംബശ്രീക്കാരാണ് അത് ഡിപ്പാർട്ട്മെന്റ്. കുടുംബശ്രീക്കാർക്കാണ് ഇതിന്റെ ഫുഡിന്റെ ചുമതല മൊത്തം കൊടുത്തിരിക്കുന്നത്. ആ കുടുംബശ്രീക്കാരുടെ ഫുഡ് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്താൽ അത് ഞങ്ങൾ വൈകിട്ട് തന്നെ അത് ക്ലിയർ ചെയ്ത് ഇന്ന് തന്നെ അത് പരിഹരിച്ച് ഇതുവരെ കംപ്ലൈന്റ് ആരും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ചെറിയ കംപ്ലൈന്റുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ, ചിലപ്പോൾ ഞങ്ങൾക്ക് അത് മനസ്സിലാവും. സ്ഥിരം ഞങ്ങൾ കയറുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അന്നേരം വൈകുന്നേരം വിളിച്ച് അവരോട് പറയും ഫുഡിന് ഇന്നലെ തങ്ങനെ കൊത്തിട്ടില്ല, അതുകൊണ്ട് അത് പരിഹരിക്കണം, അത് പരിഹരിച്ച് തന്നെ പോകണമെന്ന് പറയാറുണ്ട്. സ്പെഷ്യൽ എന്തെങ്കിലും വേണമെങ്കിൽ കുടുംബശ്രീക്കാരുടെ നമ്പറുണ്ട്, ആ നമ്പറിൽ അവർ ഞങ്ങൾ അതിനകത്ത് ബന്ധപ്പെടാറില്ല. കാര്യം അത് ആ ഒരു ഗ്രൂപ്പ് എല്ലാം വരുവാണെങ്കിൽ അവരുടെ നമ്പർ തരും, നിങ്ങൾ തന്നെ നേരിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആ ഇടപാടെല്ലാം നിങ്ങൾ തന്നെ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലാണ്. വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന് ഇത് കൂടാതെ വേഗ വൺ എന്ന് പറയുന്ന സർവീസ് ഉണ്ട്, ബൈക്കിൻ ടു എറണാകുളം. അത് കണക്കിന് സോളാർ ബോട്ട് ഉണ്ട്, അത് കണക്കിന് വാട്ടർ ടാക്സി ഉണ്ട്. ഞാൻ വാട്ടർ ടാക്സിക്ക് മണിക്കൂർ 1500 രൂപ, അന്നേരം ഒരു 40-45 കിലോമീറ്റർ യാത്ര ചെയ്യുന്നത്, 10 പേർക്കുള്ള സീറ്റാണ്. തന്നെ ഒരു സീ കൂട്ടറാണെന്ന് ഒരു സർവീസ് ഉണ്ട്. ആ സർവീസ് എന്ന് പറഞ്ഞാൽ താഴെ പാസഞ്ചറും മേളിൽ അപ്പർ ഡെക്കാണ്. അപ്പർ ഡെക്ക് 20 സീറ്റ് ഉണ്ട്. ആ 20 സീറ്റിൽ യാത്രക്കാർക്ക് പോവുകയും ചെയ്യാം. അത് ആൾക്കാരെ ഇറക്കിയും കയറ്റിയും പോകും. ഇവിടുന്ന് 1 മണിക്കൂർ യാത്ര, അവിടുന്ന് വേണമെങ്കിൽ ആ ബോട്ടെ തന്നെ തിരിച്ചു വരാം. അങ്ങനെ ഒരു നല്ലൊരു പാക്കേജാണ്. മേളിരിക്കുന്നവർക്ക് 60 രൂപയാകും. 120 രൂപ കൊടുക്കുവാണെങ്കിൽ നമുക്ക് 2 മണിക്കൂർ 40 കിലോമീറ്റർ. അതാണ് ഞങ്ങളുടെ പ്രൈവറ്റ് മേഖലയിൽ ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അവർ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു പോരും. നമ്മളതല്ല, നമ്മുടെ ബോട്ട് നല്ല സ്പീഡിലാണ് പോകുന്നത്. നിങ്ങളിപ്പം ഈ യാത്ര കഴിഞ്ഞ് ഈ ഇത്ത പോണ എല്ലാവരും ഞങ്ങൾ അഭിനന്ദിച്ചപ്പോൾ ജീവനക്കാരുടെ പെരുമാറ്റവും കാര്യങ്ങളും എല്ലാം അവർ മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. അത് ഞങ്ങളോട് തന്നെ നേരിട്ട് പറയുന്നുണ്ട്. അത് കണക്കാണ് നിങ്ങളിനി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ വേഗ ബോട്ടെ പോയി എവിടെയൊക്കെ പോയെന്ന് പറയാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പുന്നമട കായൽ, വേമനാട്ട് കായൽ, പാതിരാമണൽ, ചിത്രമാർത്തണ്ഡ റാണി, ആർ ബ്ലോക്ക് കായൽ, ഇത്രയും സ്ഥലങ്ങൾ ചുറ്റി ഞങ്ങൾ എത്തിയെന്ന് പറയാനുണ്ട്. പിന്നെ ഈ ബോട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ഹൈജീൻ ആണ്. ഇവര് വളരെ അത് പ്രത്യേകം ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല വൃത്തി മെനയോടുകൂടി തന്നെ യാത്ര ചെയ്യാനും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞങ്ങൾ വിടുമ്പത്തൊട്ട് തിരിച്ചെത്തുന്നവരെയുള്ള അനൗൺസ്മെന്റും വിവരണങ്ങളും എല്ലാ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഇന്ന സ്ഥലങ്ങളിൽ എത്തിയെന്ന് അതിന്റെ പ്രത്യേകതകളെ കുറിച്ചും എല്ലാം ബോട്ട് മാസ്റ്റർ എന്നെ വിശദീകരിച്ച് തരും. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, കാരണം വളരെ അഫോർഡബിൾ ആയ ഒരു റേറ്റിന് ഇത്രയും കൂടുതൽ സ്ഥലങ്ങൾ കാണാൻ പറ്റിയതും നല്ല സർവീസാണ്. ഞങ്ങൾ വളരെ സന്തോഷമാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ പറ്റിയതിൽ ശരിക്കും നല്ല ഒരു സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സർവീസുള്ള കാര്യം പ്രവാസികൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾ എന്തായാലും എല്ലാ ദിവസവും ഫുൾ ഇതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ പോലുള്ളവരുടെ ആത്മാർത്ഥമായ സഹകരണവും നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ പബ്ലിസിറ്റിയാണ് ഞങ്ങൾക്ക് ഇത്ര ആളെ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം, ഒരു പ്രാവശ്യമെങ്കിലും ഈ ആലപ്പുഴയിലെ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് വേഗ സർവീസിൽ പോയിരിക്കണം. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു 100 പേരെങ്കിലും വിട്ടിരിക്കും. ഇതിന്റെ അകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ആൾക്കാര് ഈ യാത്ര കഴിയുമ്പോ തീർന്നു പോയോ എന്നൊരു ആശങ്ക ഞങ്ങളോട് പറയാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും വേഗ പോട്ടെ കേരണം കേട്ടല്ലോ മെസ്സേജ്. ഒരു പ്രാവശ്യമെങ്കിലും വേഗ പോട്ടെ, എല്ലാവരും യാത്ര ചെയ്യണം. തീർച്ചയായിട്ടും എല്ലാവരും കേറണം. ഞങ്ങൾ കേറിയവരുടെ അനുഭവം വളരെ നല്ല ഒരു അനുഭവമാണ്. ഇതിലെ സർവീസ് യൂറോപ്യൻ സർവീസ് പോലത്തെ സർവീസാണ്, എല്ലാം നല്ല ക്ലീൻ ടു ക്ലീൻ ആണ്. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇങ്ങനത്തെ ഒരു സംരംഭം ഇവിടെ കൊണ്ടുവന്നാലും ഇത് ആലോചിക്കാനും ഇങ്ങനെ ഒക്കെ ആക്കി തീർക്കാനും പറ്റിയ ഞങ്ങൾ ഡയറക്ടർ തന്നെ, ആ പുള്ളിക്ക് ഞങ്ങളിത് സമർപ്പിക്കുന്നു. ഓക്കെ, താങ്ക്സ്. Thank you.